എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ആലുപൊറോട്ട റെഡിയാക്കാം. ഇത് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ലഞ്ചായിട്ടും ഡിന്നർ ആയിട്ടും ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആലുപൊറോട്ട ഉണ്ടാക്കാൻ വേണ്ടി 4 ആലു ഞാൻ കുക്കറിനകത്തേക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് 4 വിസിൽ അടിക്കുന്നത് വരെ വേവിച്ചിട്ട് തൊലിയൊക്കെ കളഞ്ഞ് നല്ലതുപോലെ ഉടച്ചെടുത്ത് കൊണ്ടുവരാം. അതിലേക്ക് ചപ്പാത്തി റെഡിയാക്കാൻ വേണ്ടി 1/2 കപ്പ് ആട്ട ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതും മാവ് കുഴച്ച് നമുക്ക് റെഡിയാക്കി വെക്കാം. ആലു വെന്തിട്ടുണ്ട്. അത് ഞാൻ നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് ഉടച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിലേക്ക് മസാലയ്ക്ക് വേണ്ടി ഞാൻ 1 സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, 2 ചെറിയ പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, 1 നുള്ള് ജീരകം, 1/2 സ്പൂൺ ഇഞ്ചി, 1/2 സ്പൂൺ വെളുത്തുള്ളി, 2 സ്പൂണ് മല്ലിയില കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് 3 പൊടികളെ ഞാൻ യൂസ് ചെയ്യുന്നുള്ളൂ. 1 സ്പൂൺ ഗരം മസാല, 1/2 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇവിടെ ചാട്ട് മസാല ഉപയോഗിക്കും. ചാട്ട് മസാലയ്ക്ക് പകരമായിട്ട് ഞാൻ ഗരം മസാലയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി പറയുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ അറിയാത്തവരുണ്ടാവുമല്ലോ, അവർക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയാണ്. മസാല റെഡിയാക്കുന്നതിന് വേണ്ടി ചട്ടി ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 3 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ ഏകദേശം ചൂടായി വരുന്നുണ്ട്. നമുക്ക് അതിലേക്ക് ആദ്യം ജീരകം ഇട്ട് കൊടുക്കാം. ഈ നോർത്ത് ഇന്ത്യൻസിൻ്റെ ഡിഷിൽ എപ്പോഴും അവരുപയോഗിക്കുന്ന ജീരകമാണ്. അപ്പോൾ അത് പൊട്ടി വരുമ്പോൾ നമുക്ക് നമ്മുടെ സവാള കട്ട് ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുക്കാം. അതൊന്ന് ചേർത്ത് കഴിഞ്ഞതിന് ശേഷം പച്ചമുളക് കട്ട് ചെയ്തത്, ഇഞ്ചി, വെളുത്തുള്ളി, ഇതെല്ലാം ചേർത്ത് കൊടുക്കാം. നമ്മൾ ലാസ്റ്റാണ് മല്ലിയില ചേർത്ത് കൊടുക്കുന്നത്. ഇത് നന്നായി വഴണ്ട് വന്നതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ഐറ്റംസൊക്കെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് വഴണ്ട് വരട്ടെ. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഉള്ളി നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ആദ്യം മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യം ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. അത് നന്നായിട്ട് വഴറ്റി കൊടുക്കാതിന് ശേഷം നമുക്ക് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം എടുത്തു വെച്ചിരിക്കുന്ന ഗരം മസാലയും കൂടി നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് പൊടി കരിഞ്ഞു പോകാതിരിക്കാൻ ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ആലു കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് ചേർക്കാം മസാലകളൊക്കെ നന്നായിട്ട്. ഈ സമയത്ത് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. നന്നായിട്ട് ഇതെല്ലാം ഒരു നന്നായിട്ട് വഴണ്ട് വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് ലാസ്റ്റ് ഐറ്റംസ് എന്ന് പറയുന്നത് മല്ലിയിലയാണ്. അതും കൂടി ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തേ. ഒരു 3 മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് നന്നായിട്ട് ഇത് മിക്സാവുന്നവരെ വെയിറ്റ് ചെയ്യാം. 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് റെഡിയായി നോക്കാം. ഇതാലുമൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് നല്ല പേസ്റ്റ് രൂപത്തിൽ ആയിട്ടുണ്ട്. ഇതുപോലെ എല്ലാം കൂടി വഴറ്റാതെ ഉണ്ടാക്കാം കേട്ടോ. ഞാനിത് എല്ലാം കൂടി വഴറ്റിയിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതാണ് ഇച്ചിരി കൂടി ടേസ്റ്റ് കൂടുതലെന്ന് തോന്നുന്നു. അപ്പോൾ സമയമുള്ളപ്പോൾ ഇതും കൂടെ ഒന്ന് പരീക്ഷിച്ച് നോക്കണേ എല്ലാവരും. അപ്പോൾ ഇന്ന് 1-5 മിനിറ്റ് നമുക്ക് തണുക്കാൻ വെക്കാം. നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ നമുക്കിത് റെഡിയാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ചപ്പാത്തി റെഡിയാക്കുന്നതിന് വേണ്ടി ഞാൻ നേരത്തെ ആട്ട കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നല്ലപോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഓരോ ഉരുളകളാക്കി എടുക്കാം. 1/2 കപ്പ് ആട്ടയ്ക്ക് ഇതാ 6 ബോൾസ് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് റെഡിയാക്കാം. ഇതുപോലെ കുറച്ച് മാവ് എടുത്ത് വെച്ച് പരത്താം. ചെറുതായിട്ടിങ്ങനെ പരത്തി വെക്കാം ആദ്യം. എല്ലാം ഞാൻ ഇതുപോലെ ചെറുതായി പരത്തി വെച്ചിട്ടുണ്ട്. 2 എണ്ണം മാത്രം കുറച്ച് വലിപ്പത്തിൽ പരത്തി വെച്ചിട്ടുണ്ട്. ഇത് 2 രീതിയിലും ഉണ്ടാക്കാം. അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് 2 ടൈപ്പിലായിട്ട് ഞാൻ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇതുപോലെ ആക്കി വെച്ച ചപ്പാത്തിയുടെ മേളിൽ ഞാൻ നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആലു ഇതുപോലെ ഇത്രയും വലിപ്പത്തിൽ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന്
കവർ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ കവർ ചെയ്ത് ബോൾസാക്കി എടുക്കാം. എന്നിട്ട് ഇതിൻ്റെ കുറച്ച് ഭാഗം വരുന്ന നമുക്ക് മാറ്റി കൊടുക്കാം. അതിനുശേഷം കല്ലിലേക്ക് കുറച്ച് ആട്ട ഇട്ട് കൊടുക്കാം. അതിനുശേഷം എല്ലാം ഇത് വെച്ച് പ്രസ് ചെയ്യുക. ഇതിനകത്ത് കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പൊട്ടിപ്പോവുക, സൂക്ഷിക്കണം. അപ്പോൾ നല്ലതായിട്ട് ഫില്ലിങ് റെഡിയാക്കി എടുക്കണം. ഒറ്റ പീസ് പോലും ഉണ്ടാവാൻ പാടില്ല അതിനകത്ത്. എല്ലാം നന്നായിട്ട് ഉടച്ച് ചേർക്കണം, അങ്ങനെ ഇത് പരത്തുമ്പോൾ നന്നായിട്ട് കിട്ടുള്ളൂ. അപ്പം നമുക്ക് ഇത് പരത്തി കൊടുക്കാം. സോഫ്റ്റായിട്ട് മാത്രമേ പരത്താൻ പാടുള്ളേ, കണ്ടോ? ഇപ്പോൾ പൊട്ടുന്നൊന്നുമില്ല, നന്നായിട്ട് നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും, കണ്ടോ? ഒന്നും കൂടി മറിച്ചിടാം. അപ്പോൾ നമുക്കിന്ന് നിങ്ങളെ വലിപ്പത്തിന് ഇഷ്ടത്തിനനുസരിച്ച് ഇതിൻ്റെ വലിപ്പം കൂട്ടുകയോ കുറക്കുകയോ എന്ത് വേണേലും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് റെഡിയായി വന്നിട്ടുണ്ട്. ഇതുപോലെ പരത്തി വെച്ചിരിക്കുന്ന ചപ്പാത്തിയുടെ മേലേക്ക് നമുക്ക് മസാല ഇങ്ങനെ തേച്ച് കൊടുക്കാം, കണ്ടോ? മൊത്തം ഫില്ലാക്കി കൊടുക്കണം. മൊത്തം മസാല ഫില്ല് ചെയ്തതിന് ശേഷം നമുക്ക് മറ്റൊരു ചപ്പാത്തി വെച്ചിട്ട് ഇങ്ങനെ കവർ ചെയ്ത് കൊടുക്കാം, കണ്ടോ? ഇത് മൊത്തം എല്ലാ സൈഡും നമ്മളിങ്ങനെ ഒട്ടിച്ചു കൊടുക്കും. ഇതിനകത്ത് ആലുവിൻ്റെ പീസസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ പരത്തി കൊടുക്കുമ്പോൾ പൊട്ടിപ്പോവുക. അപ്പോൾ ഇതുപോലെ ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള വലിപ്പം ചെയ്യാം. എല്ലാ സൈഡും നന്നായിട്ടിങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് കുറച്ച് ആട്ട ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം സോഫ്റ്റായിട്ടിങ്ങനെ പരത്തി കൊടുക്കാം, കേട്ടോ? ഒരു ഭാഗം പരത്തി കഴിഞ്ഞു, ഇനി നമുക്ക് തിരിച്ചിടാം, കണ്ടോ? ഇനി കുറച്ചും കൂടി അതുപോലെ ആട്ട ഇട്ട് കൊടുക്കാം. നമുക്ക് ഒന്നും കൂടി ഫില്ല് ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് ചെയ്യുന്നവർക്കൊക്കെ ഈ മെത്തേഡാണ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന മെത്തേഡ്. മറ്റേ ഫില്ലിങ് നിറച്ചിട്ടുള്ളത് ചെയ്യാൻ നിൽക്കണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ആലുപൊറോട്ട റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി ചട്ടി ചൂടായിട്ടുണ്ട്. അല്പം നെയ്യാണ് ഞാൻ ചേർക്കുന്നത്. കുട്ടികൾക്ക് കൊടുക്കാനുള്ളതുകൊണ്ട് ഞാൻ നെയ്യാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് എണ്ണ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ അതിനകത്തേക്ക് നമ്മുടെ പൊറോട്ട ഇട്ട് കൊടുക്കുവാണേ, കണ്ടോ? ഇത് ഏകദേശം ബ്രൗൺ കളറോ ചെറുതായിട്ട് ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. ഏകദേശം റെഡിയായി വരുമ്പോൾ അതിൻ്റെ മേലെ കുറച്ചും കൂടെ നെയ്യ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് അതൊന്ന് മറിച്ചിടാം, കണ്ടോ? ബ്രൗൺ കളറായി വരുന്നുണ്ട്. ഇതൊന്ന് പ്രസ്സും കൂടി ചെയ്ത് കൊടുക്കണത് പെട്ടെന്ന് റെഡി ആയി. നമ്മുടെ ഈ ആലുപൊറോട്ട റെഡിയായി. നമുക്ക് ഒന്ന് ഒരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം. അടുത്തതും അതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ ആലുപൊറോട്ട ഞാനിവിടെ റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാവരും ഇന്ന് തന്നെ ഉണ്ടാക്കി നോക്കാൻ ശ്രമിക്കണം. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുതേ. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.